നമസ്കാരം. നമ്മൾ പലപ്പോഴും മിത്തുകളെ കുറിച്ചും സങ്കല്പങ്ങളെ കുറിച്ചും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യാറുണ്ട്. അതായത് പറക്കും തളികകളെ കുറിച്ച്, ഹിമാലയത്തിൽ കാണപ്പെടുന്ന യതി എന്ന രൂപങ്ങളെ കുറിച്ച്, അങ്ങനെ പലതരത്തിലുള്ള മിത്തുകളും അതുപോലെയുള്ള കെട്ടുകഥകളും. കഴിഞ്ഞ ദിവസം കള്ളിയങ്കാട്ട് നീലി എന്ന കെട്ടുകഥയെക്കുറിച്ചും അതിന്റെ ഒരു സങ്കല്പങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ ഒരു വാർത്ത പത്തുമൈ ന്യൂസ് നൽകി. അപ്പോൾ ഈ ചില മിത്തുകൾ ശാസ്ത്രീയമായി പഠിച്ചതിനു ശേഷം അവ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് പലപ്പോഴും വന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിൽ ഉള്ള ശക്തികൾ, അതായത് കാണാമറയത്ത് നിൽക്കുന്ന ശക്തികൾ പലയിടങ്ങളിലും ജീവിക്കുന്നു. ഇപ്പോൾ യുക്തിവാദവും ശാസ്ത്രവും ഒക്കെ ഇത്രയും ഇത്രയും ചർച്ചയാകുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഭിന്ന അഭിപ്രായങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാകാം. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ഗവേഷണത്തിലൂടെയും ശാസ്ത്രീയമായ അപഗ്രഥനത്തിലൂടെയും കണ്ടെത്താം എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഇവിടെ വേറെങ്ങും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പൊഹേൻ എന്ന ഒരു ജീവിയെക്കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ട്? പല മൃഗങ്ങളുടെ രൂപങ്ങൾ ഒത്തുചേർന്ന പൊഹേൻ അല്ലെങ്കിൽ നീലഗിരി ചെറുവൻ എന്ന ഒരു രൂപം, ഒരു കുറുക്കന്റെ രൂപത്തിലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കണ്ടവർ കുറവാണ്. എന്നാൽ പോലും ഈ രീതിയിൽ ഈ പൊഹേൻ അല്ലെങ്കിൽ ഈ നീലഗിരി ചടയൻ, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതിന്റെ യാഥാർത്ഥ്യവും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് ഈ ഗവേഷണ ലോകത്ത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഹിമാലയൻ യതിയെ പോലെ മിത്തായി കരുതിയിരുന്ന ജീവവർഗമായ പൊഹേനെ സംബന്ധിച്ച് വന്യജീവി ഗവേഷകർ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാർജാര വംശത്തിന്റെ ഉൽപ്പത്തിക്ക് മുൻപുള്ള ജീവവർഗമാണ് പൊഹേൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തിലെ മൂന്നാർ, അതുപോലെ തമിഴ്നാട്ടിലെ ഊട്ടി തുടങ്ങിയ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടുന്നു എന്ന് വന്യജീവി ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ നായയുടെ മുഖവും പുലിയുടെ ശരീരപ്രകൃതിയുമുള്ള പൊഹേൻ പഴങ്കഥകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പൊഹേന്റെ കഥയൊക്കെ, കുട്ടികളെ പൊഹേൻ വന്ന് പിടിക്കും എന്നൊക്കെ മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ മലമ്പ്രദേശങ്ങളിലും ഒക്കെ ധാരാളം പേർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ശബ്ദങ്ങൾ കേട്ടാൽ അത് പൊഹേന്റെ ശബ്ദമാണ് എന്നൊക്കെ പറയുന്നതും ഒക്കെ, മുത്തശ്ശിമാർ പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ജീവി, അതായത് ഈ നീലഗിരി ചെറുവൻ എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോഴുമുണ്ട് എന്ന് വന്യജീവി ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട്. കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് ഇത്തരം ജീവികൾക്കൊക്കെ പരിണാമം സംഭവിക്കുന്നത് എന്നിരിക്കെ പൊഹേൻ ചരിത്രാതീത കാലത്തിന്റെ ഒരു ജീവിക്കുന്ന ശേഷിപ്പാണെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ദക്ഷിണേന്ത്യയിൽ 30 മുതൽ 50 വരെ പൊഹേന്മാർ മാത്രം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പൊഹേന് നീലഗിരി ചെറുവൻ എന്ന പൊതുനാമമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവേഷകർ നൽകിയിരിക്കുന്നത്. നായയുടെ മുഖമുള്ള നീലഗിരി ചെറുവന് പുലിയേക്കാൾ അല്പം നീളം കുറവാണെന്ന് പറയപ്പെടുന്നു. ജീവലോകത്ത് സവിശേഷ ബുദ്ധി പ്രകടിപ്പിക്കുന്ന ഇവ ഒളിച്ചിരിക്കാൻ പ്രത്യേക ശ്രദ്ധ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു വേള നമുക്ക് ഇവയെ വ്യക്തമായി കാണാൻ സാധിക്കാത്തത്, ഇവയെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും ഒന്നും സാധിക്കാത്തത് എന്ന് പറയുന്നു. വനംവകുപ്പിന്റെ ശേഖരത്തിൽ പോലും ഇവയുടെ ഒരു ഫോട്ടോ പോലും ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. നമ്മൾ തന്നെ ഈ ന്യൂസ് സ്റ്റോറിയിൽ ഞാൻ എഡിറ്റേഴ്സുമായി സംസാരിച്ചപ്പോൾ ഒരു രേഖാചിത്രം മാത്രമേ ഉള്ളൂ എന്ന് അവരോട് പറയുകയും ചെയ്തു. കാരണം വനംവകുപ്പിന്റെ രേഖയിൽ പോലും ഒരു ഫോട്ടോ കണ്ടെത്താൻ വകുപ്പിനോ അല്ലെങ്കിൽ അതിന്റെ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചിട്ടില്ല എന്നത് രസകരമായ കാര്യം. അതുപോലെ തന്നെ നീലഗിരി ചെറുവൻ ആദിവാസി കുടികളിൽ നിന്നാണ് പ്രധാന ഭക്ഷണമായ നായ്ക്കളെ പിടികൂടുന്നത്. നായ്ക്കളാണ് ഇവയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. പലപ്പോഴും പുലിയുടേത് എന്ന് കരുതപ്പെടുന്ന കാൽപ്പാടുകൾ യഥാർത്ഥത്തിൽ ഇവയുടേതാകാം, ഈ നീലഗിരി ചെറുവൻ അല്ലെങ്കിൽ പൊഹേന്റേതാകാം എന്നും ഗവേഷകർ അനുമാനിക്കുന്നുണ്ട്. അതുപോലെ ആദിവാസി മേഖലകളിലെത്തി ദൃക്സാക്ഷി വിവരണങ്ങൾ അടക്കം വിശകലനം ചെയ്താണ് ഗവേഷകർ ഈ തിരിച്ചറിവ് നടത്തിയത്. ഈ ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഇങ്ങനെയൊരു ജീവിയുണ്ട് എന്ന്. അതുപോലെ തന്നെ കംഗാരു വംശത്തിൽപ്പെട്ട മറ്റൊരു വന്യജീവി കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ അധികം ഗവേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ. രക്ത അധിക എന്ന് നാമകരണം ചെയ്ത ഈ ജീവവർഗത്തെക്കുറിച്ചുള്ള ഗവേഷണം വൻകരകൾ കടന്നുള്ള പരിണാമ ബന്ധങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഗവേഷകർ പറയുന്നത്. അതായത് ഇത്തരത്തിൽ മിത്തുകളെയും അതുപോലെ കെട്ടുകഥകളും ഒക്കെ ഉണ്ടെങ്കിലും, പഴമക്കാർ പറയുന്നുണ്ടെങ്കിലും, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരല്പം ശാസ്ത്രീയതയും യാഥാർത്ഥ്യവും ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആ രീതിയിലാണ് കാര്യങ്ങൾ, ഗവേഷണവും മറ്റു കാര്യങ്ങളും പോകുന്നത്. ഇതുപോലെ ഒളിച്ചിരിക്കുന്ന, നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത എത്രയോ എത്രയോ ജീവികൾ, സൂക്ഷ്മജീവികൾ മുതൽ വലിയ ജീവികൾ വരെ ഉണ്ടാകാം. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ യതി എന്ന് പറയുന്ന
കരടിയുടെ രൂപമുള്ള ഒരു മനുഷ്യ രൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്. അവയെക്കുറിച്ചും ഇപ്പോഴും ഗവേഷണം തുടരുകയാണ്. അപ്പോൾ ഇത്തരം സൂക്ഷ്മമായി അപഗ്രഥിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വന്യജീവി ഗവേഷണ രംഗത്ത്. ഇതുപോലെയുള്ള ഗവേഷകർ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനി പൊഹേൻ വരും എന്ന് പേടിപ്പിക്കേണ്ട കുട്ടികളെ, കാരണം പൊഹേൻ ഒളിച്ചിരിക്കാൻ മിടുക്കനാണ്. പൊഹേൻ അങ്ങനെ ഇങ്ങനെയൊന്നും പുറത്തിറങ്ങുന്ന വ്യക്തിയുമല്ല. പിന്നെ ഒളിച്ചിരുന്ന് പമ്മി വന്ന് ആദിവാസി കുടികളിലെ മൃഗങ്ങളെ നായ്ക്കളെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഭക്ഷണമാക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ മേഖലകളിലുള്ളവർ ഒന്ന് സൂക്ഷിച്ചാൽ മതി. പൊഹേനെ കാണുവാണെങ്കിൽ, ഇപ്പോൾ മൊബൈൽ ക്യാമറയൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ, ഒരു ചിത്രമെടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്തായാലും ഇതിനെക്കുറിച്ചും ഇത്തരം ജീവജാലങ്ങളെക്കുറിച്ചുള്ള ഗവേഷണവും ഒക്കെ തന്നെ മുമ്പോട്ട് പോവുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിവരം. വെബ് ഡെസ്ക്.